വിശ്വസ്തനായ സേനാധിപൻ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന അതിവിശ്വസ്തനായ ജ്യോത്സ്യനല്ലേ പ്രവചിച്ചിരിക്കുന്നത്? മണികണ്ഠന് രാജയോഗമില്ല. ഞാൻ വല്ലാതെ തീ തിന്നുപോയി ചക്രപാണി. ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിന്റെ ദൃഷ്ടിദോഷമില്ല എന്നെങ്ങാനും മുട്ടുന്യായം പറഞ്ഞ് മണികണ്ഠന് രാജയോഗമുണ്ട് എന്നയാൾ വച്ച് കാച്ചിരുന്നെങ്കിലോ? ആ ജ്യോത്സ്യനു കോടി പുണ്യം കിട്ടട്ടെ. അങ്ങനെ മണികണ്ഠൻ വീണ്ടും ഊരു ചുറ്റുമെന്ന് ഉറപ്പായി. അങ്ങുന്നേ ഇക്കുറി ഊരു ചുറ്റിന് പോകുമ്പോ കുമാരവർമ്മനോ വാവരോ മണികണ്ഠനോടൊപ്പം പോകാൻ പാടില്ല. മന്ത്രി അങ്ങുന്നുകൂടി കൂടെ പോകണം. രാജാവിനെ സേവ പിടിച്ച് അതിനുള്ള അവസരം തരപ്പെടുത്തി എടുക്കണമെന്നേ. മണികണ്ഠനെ സേവ പിടിച്ച് നിന്നാൽ മതി, മണികണ്ഠന്റെ പ്രീതിയും പിടിച്ചു പറ്റാം. ഓരോ ദേശത്ത് നടക്കുന്ന ഉള്ളുകളികൾ മനസ്സിലാക്കുകയും ചെയ്യാം. ഓ, അത് നടക്കുമെന്ന് തോന്നുന്നില്ല ചക്രപാണി. പല അവസരങ്ങളിലായി എന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് രാജാവ് ഏതാണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എല്ലാ രംഗത്തു നിന്നും എന്നെ പരമാവധി അകറ്റി നിർത്താനേ നോക്കൂ. അല്ല, ഒരു വിധത്തിൽ പറഞ്ഞാൽ അങ്ങൊന്നും മാറി നിൽക്കുന്നതാണ് നല്ലത്. ഭരണം അട്ടിമറിക്കാനുള്ള ഓരോരോ കരുക്കൾ നമുക്ക് സൗകര്യം പോലെ നീക്കിക്കൊണ്ടിരിക്കാമല്ലോ. കരുക്കൾ നീക്കണം ചക്രപാണി. യുവരാജാവാകാൻ മണികണ്ഠന് യോഗമില്ലെങ്കിൽ മറ്റൊരു മാരണം കൂടി ഉണ്ടല്ലോ. രാജരാജകുമാരൻ. ആ കുമാരൻ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതക്കാരനാണ്. ഗുരുകുലത്തിലെങ്ങാനും ഒതുങ്ങിക്കൂടി കഴിയുന്നുണ്ടാവും. രാജ്യം ഭരിക്കാനൊന്നും ഒരു മോഹമുള്ള പ്രകൃതക്കാരനല്ല. ഒതുങ്ങിക്കൂടുന്നവരെ ഒഴിച്ചുവിട്ടേക്കണമെന്ന. അല്ല, ഒതുങ്ങിക്കൂടുന്നവനെ ഓങ്ങിവെക്കണമെന്നാണ്. രാജരാജന്റെ ശരീരത്തിലല്ലേ യഥാർത്ഥ ക്ഷത്രിയ രക്തമോടുന്നത്? അവനെല്ലാം അറിയാം. ഭരണമോഹവും ഉണ്ടാവും. ഗുരുകുലത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസവും നേടി അവൻ കൊട്ടാരത്തിലെത്തുന്നത് സിംഹാസനത്തെ ഉന്നമിട്ട് തന്നെയായിരിക്കും. അതിനു മുമ്പ് അവനെയും തീർക്കേണ്ടിയിരിക്കുന്നു. പ്രജാഹിതമറിഞ്ഞ് ഒത്തിരി ക്ഷേമപ്രവർത്തനങ്ങൾ കുമാരൻ നടപ്പിലാക്കിയപ്പോൾ പ്രജകൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു, അടുത്ത യുവരാജാവാകാൻ സർവദാ യോഗ്യൻ മണികണ്ഠകുമാരനാണെന്ന്.
മണികണ്ഠൻ യുവരാജാവായി വാണരുളുന്ന ഒരു മാതൃകാ പന്ത്ര രാജ്യത്തെക്കുറിച്ച് നമ്മളും ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ? എല്ലാം വൃഥാവിലായില്ലേ? വിധിവിഹിതം, രാശിപ്രമാണങ്ങൾ എല്ലാറ്റിനോടും നമുക്കിപ്പോൾ വെറുപ്പാണ്. നമുക്കിപ്പോൾ വിലമായ ഒരു സംശയം. എന്താണ്? കുമാരനെ യുവരാജാവാക്കണമെന്ന് നമ്മൾ തീരുമാനമെടുത്തപ്പോൾ കുടിലതന്ത്രജ്ഞനായ മന്ത്രിയും ഒപ്പമുണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് അങ്ങ് ക്ഷണിച്ചു വരുത്തിയ മഹാജോത്സരെ മന്ത്രി രഹസ്യമായി ചെന്ന് കണ്ട് പണം കൊടുത്ത് സ്വാധീനത്തിലാക്കിയിട്ടുണ്ടാവില്ലേ? പണ്ട് കൊട്ടാരം ജോത്സ്യൻ പ്രവചിച്ച അതേ ഫലം തന്നെ പ്രവചിക്കാൻ ജോത്സരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവില്ലേ? മന്ത്രിയുടെ രീതികൾ വെച്ച് നോക്കുമ്പോൾ റാണിയുടെ സംശയം ന്യായമാണ്. പക്ഷേ നാം ക്ഷണിച്ചു വരുത്തിയ ജോത്സ്യന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രേരണ ചെലുത്തൽ ഉണ്ടായിട്ടില്ല. ഇന്ന് അങ്ങേക്ക് എങ്ങനെ തറപ്പിച്ച് പറയാൻ കഴിയും? മന്ത്രിയുടെ ചലനങ്ങൾ വീക്ഷിക്കാൻ നാം ഒരു ചാരനെ ഏർപ്പെടുത്തിയിരുന്നു. ജോത്സ്യൻ വന്ന് പ്രവചനം നടത്തി പോകുന്നതുവരെ മന്ത്രി തന്റെ മാളിക വിട്ട് പുറത്തു പോയിട്ടില്ല എന്ന് ചാരൻ അറിയിച്ചിരിക്കുന്നു. ആ നിലയ്ക്ക് ജോത്സ്യന്റെ പ്രവചനത്തിൽ മായമൊന്നും കലർന്നിട്ടില്ല. മഹാജോത്സ്യനായ ശ്രീമുരുകന്റെ കടുത്ത ഭക്തനാണ് ജോത്സ്യൻ. അദ്ദേഹം ഒരിക്കലും തന്റെ പ്രവൃത്തിയോട് നീതികേട് കാട്ടുന്നവനല്ല. മണികണ്ഠന് രാജയോഗമില്ല എന്ന വിധി ചുട്ടുപൊള്ളുന്ന ഒരു സത്യമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നു. അതുമായി സമരസപ്പെടുകയേ നിവൃത്തിയുള്ളൂ. ശ്രീ നീലകണ്ഠ കൈലാസനാഥ ഭഗവാനെ, മാർക്കണ്ഡേയന്റെ വിധി തിരുത്തിക്കുറിച്ച് അങ്ങ് മണികണ്ഠന് രാജയോഗമില്ല എന്ന വിധിയും തിരുത്തിക്കുറിക്കുമാറാകണേ. സുഗന്ധവല്ലി, ഇന്ന് നേരത്തെ കൊട്ടാരത്തിലെത്തണം. അതെന്നുള്ള പല്ലവിയല്ലേ, അല്പം വൈകി കൊട്ടാരത്തിൽ പോയാൽ മതിയെന്ന് ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരു സേനാധിപന്റെ ഭാരിച്ച ഉത്തരവാദിത്തത്തെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഒരു വീട്ടമ്മയുടെ ഉത്തരവാദിത്വം ഭാരിച്ചതാണ്. ആണും പെണ്ണുമായി ഒരു മകളേ ഉള്ളൂ നമുക്ക്. അവളുടെ നിർബന്ധങ്ങൾക്കൊത്ത് തുള്ളുന്നത് തന്നെ ഭാരിച്ച ജോലിയാണ്. സമ്മതിക്കുന്നു, പക്ഷേ ന്യായമായ നിർബന്ധ ബുദ്ധികളെ അവൾക്കുള്ളൂ. ഭഗവാന്റെ കാര്യങ്ങൾ കൃത്യസമയത്ത് നടന്നിരിക്കണം. അതൊരു സുഖമുള്ള നിർബന്ധ ബുദ്ധിയാണ്. ക്ഷേത്രത്തിലെത്തി പാലഭിഷേകവും കഴിപ്പിച്ച് 5 തവണ ക്ഷേത്രത്തിന് വലം വെച്ചിട്ടും ഉണ്ടാവും. ഭക്തിയുടെയും കൃത്യനിഷ്ഠയുടെയും കാര്യത്തിൽ അരുൾമൊഴി നമുക്ക് അഭിമാനം തന്നെയാ. പ്രാതൽ ഒരുക്കിയിട്ടുണ്ട്, കഴിച്ചിട്ട് പോയാ മതി. സമയത്തിനും കാലത്തിനും ഭക്ഷണം കഴിച്ചിട്ട് മതി. രാജ്യസേവനമൊക്കെ വന്നോളൂ.
മൊഴി പതിവ് പോലെ അഭിഷേകത്തിനുള്ള പാലുമായി എത്തിയല്ലോ. അതൊരിക്കലും മുടങ്ങാറില്ല. കുട്ടി ബഹു കണിശക്കാരിയാ. ഞാൻ വൈകി പോയോ തിരുമേനി? ഇല്ല, വൈകിട്ടില്ല. അഥവാ കുട്ടി അല്പം വൈകിയാലും ഭഗവാൻ പാലിനു വേണ്ടി ക്ഷമയോടെ കാത്തിരുന്നോളൂല്ലോ. അരുൾമൊഴി കൊണ്ടുവരുന്ന പാല് അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന് പ്രത്യേക സംതൃപ്തിയ, ചൈതന്യമാണ്. കുട്ടിയുടെ അച്ഛൻ കൊട്ടാരത്തിൽ എപ്പോഴും തിരക്കിലാണെന്നറിയാം. അമ്മയ്ക്കു കൂടി കുട്ടിയോടൊപ്പം ക്ഷേത്രത്തിൽ വന്നുകൂടെ? അമ്മയ്ക്ക് പിടിപ്പത് പണിയുണ്ട് തിരുമേനി. എന്നാലും ഭഗവാന് അഭിഷേകത്തിനുള്ള പാലൊരുക്കി തരാൻ അമ്മ സമയം കണ്ടെത്താറുണ്ട്. ദൈവാനുഗ്രഹം നന്നായിട്ടുണ്ട് കുട്ടിക്ക്. തൊഴുത് പ്രാർത്ഥിച്ചോളൂ. കൃഷ്ണ വിഷ്ണുദേവ കരുണാനിധേ കാത്തുകൊള്ളണേ. ഭവനത്തിൽ തന്നെയുള്ള ഒരു കുഞ്ഞു പടയാളിയുടെ ദുശാഠ്യങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാനാണ് സേനാധിപനി നിൽക്കുന്നത്. എന്നാ ആദ്യം ഭഗവാന്റെ പ്രസാദം ഏറ്റുവാങ്ങി കീഴടങ്ങിക്കോ. ഇന്നെങ്കിലും മകൾക്ക് അച്ഛനെ ഒന്ന് നേരച്ചുപോയി കാണാനും പ്രസാദം അണിയിക്കാനും കഴിഞ്ഞല്ലോ. എന്നും ഇങ്ങനെ തന്നെ ആവണം. അതെങ്ങനെ? കുളി കഴിഞ്ഞ് ഞാൻ പാലുമായ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ അച്ഛൻ ഉറക്കം ഉണർന്നിട്ടുണ്ടാവില്ല. കൊട്ടാരത്തിലെ യുദ്ധം കഴിഞ്ഞ് അച്ഛൻ മടങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ ഉറയും കഴിഞ്ഞിരിക്കും. എന്നാ ഇന്ന് അതിനൊരു മാറ്റം ഉണ്ടാവണം. അച്ഛനും അമ്മയും മോളും കൂടി ഒരുമിച്ച് കഴിയുന്നൊരു ദിവസമായിക്കോട്ടെ. ഇന്ന് കൊട്ടാരത്തിൽ പോണ്ട. മകളുടെ അഭിപ്രായം കേൾക്കട്ടെ. കൊട്ടാരത്തിൽ പോകണം, കൃത്യനിഷ്ഠ ഉണ്ടാവണം. ഒരു സേനാധിപൻ കൂടുതൽ സ്നേഹിക്കേണ്ടത് സ്വന്തം കർത്തവ്യങ്ങളെയാണ്. അത് കഴിഞ്ഞിട്ടേ ഭാര്യയോടും മകളോടുമുള്ള മമതാബന്ധം പാടുള്ളൂ. കേട്ടല്ലോ, കുട്ടിയാണെങ്കിലും അവൾക്ക് നിന്നെക്കാളും വകതിരിവുണ്ട്. ഓ പിന്നെ അച്ഛനെ കാണാൻ കിട്ടുന്നില്ലെന്ന പരാതിയുമായി എന്റെ അടുത്ത് വന്നോട്ടെ, നല്ല അടി വെച്ചിരുന്ന് ഞാൻ. അമ്മേ പേടങ്ങല്ലേ? അമ്മേ, അമ്മ പിണങ്ങിയപ്പോഴാ ഭഗവാന് എന്നോടുള്ള ഇണക്കത്തിന്റെ കാര്യം ഞാൻ ഓർത്തത്.
അരുൾമൊഴി പാലഭിഷേകം ചെയ്തു കഴിഞ്ഞ ഭഗവാന് പ്രത്യേക ശക്തിയും ചൈതന്യമാണെന്ന് തിരുമേനി പറഞ്ഞത്. അതൊക്കെ തിരുമേനിക്ക് എങ്ങനെ അറിയാച്ച? എന്നും ഭഗവാനെ പൂജിക്കുന്ന തിരുമേനിയല്ലേ, ചില പ്രത്യേക ലക്ഷണങ്ങളിലൂടെ തിരുമേനിക്ക് അതൊക്കെ തിരിച്ചറിയാൻ കഴിയും. മോള് വലിയ പുണ്യവതിയാണ്. ഞാൻ മാത്രമല്ല, പശുവിനെ കറന്ന് പാല് തന്നയക്കുന്ന അമ്മയും രാജ്യത്തെ സേവിക്കുന്ന അച്ഛനും ഒക്കെ വലിയ പുണ്യാത്മാക്കളാ. ശരി, അച്ഛൻ പോയിട്ട് വരാം മോളെ. രാജൻ ഏറെ നേരമായി ഗ്രന്ഥപാരായണത്തിലാണല്ലോ, എന്ത് ഗ്രന്ഥമാണ് വായിക്കുന്നത്? രാമായണത്തിലെ ചില ഏടുകൾ പല ആവർത്തി വായിച്ചിട്ടുള്ളതാണ്. മണികണ്ഠകുമാരൻ കള്ളന്മാരോട് വാൽമീകിയുടെ കഥ പറഞ്ഞുവെന്ന് കേട്ടപ്പോ നമുക്കൊരാവർത്തി കൂടി വായിക്കണമെന്ന് ആഗ്രഹം തോന്നി. നന്നായി, ഏത് ഭാഗമാണ് വായിക്കുന്നത്? വിച്ഛിന്ന അഭിഷേകം കഴിഞ്ഞ് രാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിന് പുറപ്പെടുന്ന ഭാഗം. രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഓർമ്മയുണ്ടോ റാണിക്ക്? ക്ഷമിക്കണം തിരുമനസെ, നമുക്ക് ഈയിടെയായി പാരായണം തീരെയില്ല. ആ ശ്ലോകം നാം ഓർക്കുന്നില്ല. എങ്കിൽ നാം ഓർമ്മിപ്പിക്കാം. രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യാം അടവിം വിധി ഗച്ഛ താത യഥാസുഖം. ഇപ്പോൾ ഓർക്കുന്നു, തന്റെ മകനായ ലക്ഷ്മണനെ സുമിത്ര ഉപദേശിക്കുന്ന ഭാഗമല്ലേ നാം എത്രയോ തവണ വായിച്ചതും നമ്മുടെ കണ്ണ് നനയിച്ചതുമായ ശ്ലോകം. പിതാവേ, പിതാവും മാതാവും കൂടി രാമായണ കഥാ ചർച്ചയിലാണല്ലോ. ഭരണകാര്യങ്ങൾ വിട്ട് വല്ലപ്പോഴും അക്ഷരങ്ങളുടെ ലോകത്തേക്കും കടക്കണ്ടേ കുമാര? തീർച്ചയായും, മാതാപിതാക്കളോട് എന്റെ ഒരു ആവശ്യം അറിയിക്കാൻ പറ്റിയ സന്ദർഭമാണിത്. എന്താണ് കുമാര? കൊട്ടാരത്തിലെ ഗ്രന്ഥപ്പുരയിൽ മഹത്തും ബൃഹത്തുമായ അസംഖ്യം ഗ്രന്ഥങ്ങളുണ്ടല്ലോ, അവയൊന്നും ശരിക്കും വായിക്കപ്പെടുന്നില്ല എന്നത് പോട്ടെ, ഗ്രന്ഥങ്ങളൊന്നും പരിരക്ഷിക്കപ്പെടുന്നില്ല എന്നതാണ് സത്യം. ഗ്രന്ഥങ്ങൾ ഭദ്രമായി സൂക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നതാണ് എന്റെ ആവശ്യം. പ്രണാമം മഹാരാജ്. പ്രണാമം. വളരെ ഗൗരവം അർഹിക്കുന്ന ഒരാവശ്യമാണ് കുമാരൻ ഉന്നയിച്ചിരിക്കുന്നത്. ഗ്രന്ഥ സംരക്ഷണത്തിന് ഉത്തരവാദിത്വമുള്ള ആരെയെങ്കിലും ചുമതല ഏൽപ്പിക്കണം മഹാരാജൻ. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടെ ഉണ്ടല്ലോ സേനാധിപൻ. ഗ്രന്ഥപ്പുരയിലെ ഗ്രന്ഥങ്ങൾ പൊടി തട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ചുമതല നാം സേനാധിപനെ ഏൽപ്പിക്കുന്നു. അടിയൻ, അവിടുത്തെ കൽപ്പന പോലെ ആ ചുമതല ഏറ്റെടുക്കാൻ അടിയന് വളരെ താല്പര്യമുണ്ട്. ഇടയ്ക്കിടെ ഗ്രന്ഥങ്ങളും വായിക്കാമല്ലോ. അങ്ങനെയാവട്ടെ. അടിയന് ഒരഭിപ്രായം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ആയുധങ്ങളും അതിർത്തിക്കാവലും പടയൊരുക്കവും ഒക്കെ ആയി കഴിയുന്ന സേനാധിപനെ ഗ്രന്ഥപ്പുരയുടെ ചുമതല ഏൽപ്പിക്കുന്നത് ഉചിതമല്ല എന്നാണ് അടിയന്റെ അഭിപ്രായം.
പിന്നെ ആരെയാണ് ചുമതലപ്പെടുത്തുക? തിരുമനസിനും റാണി തിരുമനസിനും മണികണ്ഠകുമാരനും വിരോധമില്ലെങ്കിൽ അടിയന ചുമതലയേറ്റുകൊള്ളാം. എനിക്ക് രാജാവായി സിംഹാസനത്തിലേക്ക് നടന്ന് കയറാനുള്ളൊരു വഴിയും ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടാവും.